ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇന്ന് വിശുദ്ധ യൗസേപിതാവിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഇടപെടൽ നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് വന്നിരിക്കുന്നത്. ഇത് ഇന്നലെ സംഭവിച്ച ഒരു കാര്യമാണ്. ഞാൻ ഈ യൗസേപിതാവിൻ്റെ വീഡിയോസ് ഓഡിയോ ഇടുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ള സന്ദേശപ്രകാരമാണ്. നിങ്ങൾക്കറിയാം, ഞാൻ ഈ ജീവചരിത്രം വായിക്കുകയാണ് ചെയ്യുന്നത്. അത് സത്യത്തിൽ എൻ്റെ മാനുഷികമായ രീതിയിൽ എനിക്ക് താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ്. കാരണം ഈ ജീവചരിത്രം ഇങ്ങനെ വായിക്കാൻ പറഞ്ഞാൽ, പക്ഷേ ദൈവത്തിൻ്റെ ഒരു സന്ദേശമായിരുന്നു ഈ വിശുദ്ധ യൗസേപിതാവിൻ്റെ ജീവചരിത്രം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, സിസ്റ്റർ മരിയ സിസിലിയ ബേജ് OSB വിശുദ്ധ യൗസേപിതാവിൻ്റെ ആത്മീയ ജീവിത യാത്ര എന്ന് പറയുന്നൊരു പുസ്തകം, വലിയ വെളിപ്പെടുത്തലുകൾ നമുക്ക് കിട്ടുന്ന ഒരു പുസ്തകമാണ് ഇത്. ഇത് എൻ്റെ കയ്യിലേക്ക് അത്ഭുതകരമായിട്ടാണ് ഇത് എത്തിയിട്ടുള്ളത്. എനിക്കത് വലിയ അതിശയമുണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. യൗസേപിതാവിൻ്റെ കാര്യങ്ങളെല്ലാം പലപ്പോഴും ഇതുപോലെ അതിശയം ഉണ്ടാക്കുന്ന രീതിയിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോസ് എടുത്തു നോക്കിയാൽ, എനിക്ക് തോന്നുന്നു ഒരു 7 വർഷം മുൻപാണെന്ന് തോന്നുന്നു ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയത്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഭോപ്പാലിൽ പോയി ഒരു സ്റ്റുഡിയോ, നവചേതന സ്റ്റുഡിയോ എന്ന് പറയും, നമ്മുടെ CMI സഭയുടെ ഒരു സ്റ്റുഡിയോയിലാണ് ഈ വീഡിയോസൊക്കെ എടുത്ത് അയച്ചിരുന്നത്. അപ്പം ഞാൻ അന്ന് തിയോളജി പഠനം കഴിഞ്ഞ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് എനിക്ക് ഇതൊക്കെ ഒന്ന് ലോകത്തോട് പറയാൻ എന്നാൽ പറ്റുന്ന വിധം, അങ്ങനെ ഞാൻ ആ ക്ലാസ്സുകളൊക്കെ പങ്കുവെച്ചത് വീഡിയോയിൽ. അങ്ങനെ ആ ക്ലാസ്സുകൾ പങ്കുവെക്കാൻ വേണ്ടി ഞാൻ ഒരുങ്ങുകയായിരുന്നു അന്ന്. അന്ന് അങ്ങനെ ഒരുങ്ങി ക്ലാസ്സൊക്കെ അറേഞ്ച് ചെയ്ത് ഭോപ്പാലിലേക്ക് യാത്ര ചെയ്ത് പോവാനായിട്ടാണ് ഞാൻ ഇത് ഒരുങ്ങിക്കൊണ്ടിരുന്നത്. അങ്ങനെ ക്ലാസ്സുകളൊക്കെ ഒരുങ്ങുന്ന സമയത്ത് ഒരിക്കൽ ഇടവക പള്ളിയിൽ കുർബാന അർപ്പിക്കാൻ പോകുമ്പോൾ, കുർബാന മധ്യേ ഞാനൊരു ദർശനം കാണുകയാണ്. ഞാൻ ഒരുങ്ങിയത് വിശുദ്ധ കുർബാനയെക്കുറിച്ചും കത്തോലിക്ക സഭ നമ്മുടെ തറവാട്, അതുപോലെ മാലാഖമാർ, അങ്ങനെയുള്ളവരുടെയൊക്കെ ഓരോ ടോക്കുകൾ, ഏകദേശം ഒരു 10-15 ടോക്ക് ഒരുങ്ങി റെഡിയായിട്ടിരിക്കുന്ന സമയത്താണ്, യാത്ര പോകാൻ ഇനി 2-3 ദിവസങ്ങളേ ഉള്ളൂ, ആ സമയത്താണ് ഇടവക പള്ളിയിൽ പോയി കുർബാന അർപ്പിക്കുമ്പോൾ ഞാനൊരു കാര്യം കാണുന്നത്, ഈശോ കുർബാന മധ്യേ വന്ന് ദർശനമാണ് കേട്ടോ, പ്രത്യക്ഷപ്പെടലല്ല. കുർബാന മധ്യേ വന്നിട്ട് ഇങ്ങനെ ഈശോ എന്നോട് പറയുകയാണ്, എല്ലാ ക്ലാസ്സുകളും ഒരുങ്ങിയില്ലേ, എൻ്റെ ജോസഫിനെ കുറിച്ച് നീ ഒന്നും പറയുന്നില്ലേ എന്ന്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ അതിശയിച്ചു പോയി. ദൈവമേ, ഞാൻ യൗസേപിതാവിനെ കുറിച്ച് ഒരുങ്ങിയിട്ടില്ല. ഇത് കേട്ടപ്പോൾ ഞാൻ ഉടനെ വന്ന 2 ദിവസം കൊണ്ട് യൗസേപിതാവിനെ കുറിച്ച് ഒരുങ്ങി ഒരു ക്ലാസ് അറേഞ്ച് ചെയ്ത് ആ ക്ലാസ്സും കൂടി ചേർത്ത് ഞാൻ അന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് യൗസേപിതാവിനെ കുറിച്ച് എനിക്ക് ഉണ്ടായ ആദ്യത്തെ ഒരു ദർശനമാണ്. യൗസേപിതാവ് പാവം ഒരിക്കലും മിണ്ടില്ല, നീതിമാനാണ്. ഇതൊക്കെയാണ് യൗസേപിതാവിനെ കുറിച്ചുള്ള ശുഷ്കിച്ച അറിവുകൾ. പക്ഷേ ആളുടെ കയ്യിലാണ് സ്വർഗം. പിന്നീട് ഞാൻ കുറേ ബുക്കുകളൊക്കെ റെഫർ ചെയ്ത് അങ്ങനെ ഞാൻ യൗസേപിതാവിൻ്റെ ക്ലാസ് കൊടുത്തു. വർഷങ്ങൾ കഴിഞ്ഞു, എൻ്റെ വീട്ടിലൊരു കൊച്ചു ലൈബ്രറിയുണ്ട്. ഞാൻ ഈ ബുക്കുകളൊക്കെ വായിക്കുന്ന പ്രേമിയായതുകൊണ്ട് കുറേ ബുക്കുകളൊക്കെ പണ്ട് മുതലേ ഉള്ളത് അങ്ങനെ ഒരു കൊച്ചു ലൈബ്രറി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒരിക്കൽ ഈ യൗസേപിതാവിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ മറന്നുപോയി. അത് യൗസേപിതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഈ ക്ലാസ് കൊടുത്തതൊക്കെ പിന്നെ ഓർക്കുന്നൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, യൗസേപിതാവിൻ്റെ ജീവചരിത്രത്തെ കുറിച്ചൊരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്, അത് ഇപ്പോൾ കിട്ടാനില്ല, ആലസിച്ചിക്ക് അത് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ കിട്ടിയിട്ടൊന്നുമില്ല.
അപ്പൊ പറഞ്ഞ ഭയങ്കര ബുക്കാണ് അത്. അത് വായിച്ചാൽ നമ്മളിൽ ഭയങ്കരമായ മാറ്റങ്ങൾ ഉണ്ടാകും, കാരണം നമ്മുടേത് പോലുള്ള അനുഭവങ്ങളാണ് അതിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടിയിട്ടില്ല, കിട്ടുകയാണെങ്കിൽ ഒരെണ്ണം എനിക്കും കൂടി സംഘടിപ്പിച്ചു തരണമെന്ന്. പക്ഷെ പുസ്തകം അടിച്ചത് കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ട്, നമ്മൾ അന്വേഷിക്കുമ്പോൾ അത് കിട്ടിയില്ല. പ്രിയ സഹോദരങ്ങളെ, ഞാൻ എന്നിട്ട് എൻ്റെ ഈ ആ കൊച്ചു ലൈബ്രറി തുറന്ന് മറ്റുള്ള കാര്യങ്ങൾക്കായിട്ട് ഞാൻ ഇത് തുറന്ന് പുസ്തകങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ടൗണിൽ വെച്ച് ആ വ്യക്തി കാണിച്ചു തന്ന അതേപോലെയുള്ള ഒരു പുസ്തകം ഇരിക്കുന്നു. ഇതാണ് ആ പുസ്തകം. അപ്പോൾ ടൗണിൽ വെച്ച് എന്നോട് പറഞ്ഞിരുന്നു ഇതാണ് ആ പുസ്തകം എന്ന്. ആ ഓർമ്മ എനിക്കുണ്ട്, ചട്ടയുടെ ആ പ്രിന്റ് എനിക്ക് ഓർമ്മയുണ്ട്, ഫോട്ടോ. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര അതിശയമായി. ദൈവമേ, ഈ പുസ്തകമല്ലേ എനിക്ക് കാണിച്ചു തന്നത്, ഇത് എൻ്റെ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു. ഞാനത് എടുത്തു നോക്കി, നോക്കിയപ്പോൾ അത് തന്നെയാണ് പുസ്തകം. പക്ഷേ നിങ്ങൾ വിചാരിക്കരുത് സ്വർഗത്തിൽ നിന്ന് പുസ്തകം എനിക്ക് നേരിട്ട് എൻ്റെ ലൈബ്രറിയിൽ കൊണ്ടുവച്ചതാണെന്ന്. അങ്ങനെയല്ല, എവിടെയോ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഒരു വ്യക്തി എനിക്ക് സമ്മാനിച്ചിട്ടുള്ളതാണ്. ഞാൻ ഈ വർഷങ്ങളുടെ ഓട്ടത്തിനിടയിൽ അതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ബുക്കുകളുടെ ഒരു കിറ്റായിരിക്കും തരാം നമുക്ക്. ജെറുസലേം ധ്യാനകേന്ദ്രത്തിലൊക്കെ പോയാൽ അവിടുന്ന് കാസറ്റും ബുക്കും ഒക്കെ കിട്ടും, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും. അപ്പോൾ അതൊക്കെ അവിടെ ഞാൻ എടുത്തു വെക്കും, പിന്നീടാണത് നോക്കുക. അപ്പൊ ഞാൻ ഈ പുസ്തകം നോക്കിയപ്പോൾ ഇതിലെനിക്ക് തന്നിട്ടുള്ള ആളുടെ ഫോൺ നമ്പറും ഉണ്ട്. ഞാൻ ആ ഫോൺ നമ്പറിൽ വിളിച്ചു നോക്കി, പക്ഷേ ഫോൺ കിട്ടിയില്ല. പ്രിയ സഹോദരങ്ങളെ, ഈ വീഡിയോ അദ്ദേഹം കാണുകയാണെങ്കിൽ അദ്ദേഹം എന്നെ വിളിക്കും. അങ്ങനെ ഞാൻ ഈ പുസ്തകം ഒരു അത്ഭുതകരമായിട്ട് എൻ്റെ കയ്യിലെത്തി. ഞാൻ ഈശോയോട് പറഞ്ഞു, നീ എന്താണ് ഇതിലെന്ന് ആഗ്രഹിക്കുന്നത്? അപ്പോൾ കിട്ടിയ മെസ്സേജാണ് ഔസേപ്പിതാവിൻ്റെ ചരിത്രം ഒന്ന് ലോകത്തോട് പറയണമെന്ന്. ഞാനിത് രണ്ട് പ്രാവശ്യം വായിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നമ്മുടെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളാണ്, നമ്മുടെ എന്ന് ഞാൻ പറയുന്നില്ല, എൻ്റെ ജീവിതത്തിലുണ്ടായ പല കാര്യങ്ങളും ഔസേപ്പിതാവിൻ്റെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അതൊക്കെ സഹിക്കാൻ ഒരു പ്രചോദനമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ പുസ്തകം ഇങ്ങനെ ഈ ഔസേപ്പിതാവിൻ്റെ വർഷത്തിൽ ഈ പുസ്തകം ഇങ്ങനെ വായിച്ച് എല്ലാവർക്കും കേൾപ്പിച്ച് അവസാനിപ്പിക്കണം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഇത് ഇടാനായിട്ട് കുറേ തടസ്സങ്ങളുണ്ട്. നിങ്ങൾ വിചാരിക്കരുത് ഞാനിങ്ങനെ പറയുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകളല്ലേ ഇത് കാണുന്നതെന്ന്. വളരെ ചുരുങ്ങിയ ആളുകളെ കാണുന്നുള്ളൂ, അത് നമുക്കറിയാലോ. സാധാരണ മറ്റുള്ള വീഡിയോസ് കാണുന്ന പോലെയൊന്നും ഈ മതപരമായ കാര്യങ്ങളും പ്രാർത്ഥനകളൊന്നും ആരും കാണില്ല. പക്ഷേ ആര് എത്ര പേർ കാണുന്നു എന്നല്ല ഈശോ പറഞ്ഞത്, ഇത് ലോകത്തോടെ പറയണം എന്ന് പറഞ്ഞു. അത് പറയുക എന്നത് എൻ്റെ ഡ്യൂട്ടിയുള്ളൂ. ഞാൻ അങ്ങനെ ഇത് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഔസേപ്പിതാവിനോട് പറഞ്ഞു. അതിൻ്റെ ഇടയിലാണ് ഔസേപ്പിതാവിൻ്റെ പള്ളികളൊക്കെ ഞങ്ങൾ വിസിറ്റ് ചെയ്തത്. ഈ ഔസേപ്പിതാവിൻ്റെ വർഷമായതുകൊണ്ട് ഔസേപ്പിതാവിൻ്റെ വർഷത്തിൽ കിട്ടുന്ന ദണ്ഡവിമോചനങ്ങൾക്ക് കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇതൊക്കെ ചെയ്തു വരുന്നത്. അങ്ങനെ ഇരിക്കെ പിന്നെ ലോക്ക്ഡൗൺ ആയി, പുറത്തു പോകാൻ പറ്റാതായി, ആകെ ഭയങ്കര പ്രശ്നങ്ങളായി. അപ്പോഴും നമുക്ക് വീഡിയോ പിന്നെ ഇടാൻ പറ്റുന്നുണ്ട് വീട്ടിലിരുന്ന്. വലിയ വലിയ ഇതിലൊന്നല്ലല്ലോ വീഡിയോ ഇടുന്നത്, ഞാൻ എൻ്റെ മൊബൈലിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇത് എന്നെ ചെയ്യാൻ പഠിപ്പിച്ചത് എൻ്റെ അച്ഛൻ മകനാണ്. അങ്ങനെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ ഞാൻ ഔസേപ്പിതാവിനോട് പറഞ്ഞു, എൻ്റെ പ്രിയ ഔസേപ്പിതാവേ, ഈ വീഡിയോ ഇടുമ്പോൾ എനിക്ക് കുറച്ച് അനുഭവങ്ങളൊക്കെ വേണം, അത്ഭുതങ്ങളൊന്നും അല്ല പറയുന്നത്, എന്നാലും ഒരു പ്രത്യേക ഇടപെടലുകളൊക്കെ വേണമെന്ന്. ഇന്ന് ഈ ഔസേപ്പിതാവിൻ്റെ ടോക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്, 100-ാമത്തെ എപ്പിസോഡാണ്, 100-ാമത്തെ ടോക്കാണ് ഇടുന്നത്. ഈ 100-ാമത്തെ ടോക്ക് ഇടുമ്പോൾ പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്നത്തെ ആ ടോക്ക് ഒന്നും കൂടി എടുത്തു നോക്കിയാൽ കാണാം, ഔസേപ്പിതാവ് ഭക്ഷണം കിട്ടാത്ത സന്ദർഭങ്ങൾ, തിരുക്കുടുംബത്തിന് ഭക്ഷണം കിട്ടാത്ത സന്ദർഭങ്ങളിൽ കർത്താവിൻ്റെ സഹായത്തിനായി പ്രാർത്ഥിക്കുകയും വിശുദ്ധ സ്വർഗത്തിൽ നിന്നും ഭക്ഷണവുമായി മാലാഖയെ അയച്ച് കർത്താവ് അവർക്ക് ഉത്തരമരുളുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഭക്ഷണം ഇല്ലാത്ത അവസരത്തിൽ തിരുക്കുടുംബത്തിന് ഭക്ഷണം മാലാഖ വന്ന് കൊടുത്തിട്ടുണ്ട് എന്ന്. സിംഹക്കുഴിയിലേക്ക് ഹബക്കൂക്ക് പ്രവാചകനെ മുടിക്ക് കുത്തിപ്പിടിച്ച് കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുത്ത കാര്യം നമുക്കറിയാം. അതുപോലെ തിരുക്കുടുംബത്തിന് ഭക്ഷണമായിട്ട് ചെന്നത് മാലാഖയാണ്.
ഇതാണ് ഇന്നത്തെ 100-ാമത്തെ ഈ അവസ്ഥപിതാവിന്റെ പങ്കുവെക്കലിൽ നമ്മൾ കേൾക്കുക. ആദ്യം തന്നെ കേൾക്കുന്നത് ഇന്ന് 100-ാമത്തെ ടോക്കാണ് ഈ അവസ്ഥപിതാവിന്റെ. ഈ പുസ്തകമാണ് ഞാൻ വായിക്കുന്നത്. ഈ പുസ്തകം വായിച്ച് 2 പേജ് വായിച്ച് അവസാനിപ്പിക്കുക. മിനിറ്റ് നോക്കി ഒരു 10 മിനിറ്റ് കൂടുതലാകാതിരിക്കുക. അപ്പോൾ ഞാൻ ഈ 100-ാമത്തെ ദിവസം ഭക്ഷണവുമായി മാലാഖ അയക്കുകയാണ്. ഇത് ഞാൻ ഇന്ന് പറയുന്നതിനേക്കാൾ മുൻപ് ഇന്നലെ എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം അവസ്ഥപിതാവ് കാണിച്ചു തന്നു. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. എൻ്റെ ഒരു അടുത്ത ബന്ധു, രക്തബന്ധം, അവർ വിദേശത്താണ്. അവർക്ക് ചെറുപ്പക്കാരായ ദമ്പതികളാണ്. അവർക്ക് 5 മക്കളുണ്ട്. കർത്താവിൻ്റെ നിയമം ശിരസാവഹിച്ച് ചെയ്യാൻ പാടില്ലാത്തതൊന്നും ചെയ്യാതെ ചെയ്യാൻ പറയുന്ന എല്ലാ നന്മകളും ചെയ്തുകൊണ്ട് മുന്നേറുന്ന ഒരു കുടുംബം. അതുകൊണ്ടാണ് അവർ 5 മക്കളെ പ്രസവിച്ചത്. ഈ 5 മക്കളുടെ കുടുംബത്തിലേക്ക് കോവിഡ് അതിഥിയായി കടന്നു വന്നു. ഇപ്പോൾ കുടുംബനാഥൻ ഓക്സിജൻ ലെവൽ കുറഞ്ഞ് ന്യൂമോണിയ ലിവറിൽ വന്ന് അവിടെയുള്ള ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ ഏറെ സങ്കടത്തോടുകൂടിയും എന്നാൽ കർത്താവിൽ ഏറെ വിശ്വസിച്ചുമാണ് ഞാൻ ഈ പങ്കുവയ്ക്കൽ നടത്തുന്നത്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കുടുംബത്തിന് വേണ്ടി. 5 കുഞ്ഞുമക്കൾക്കും കോവിഡ് ആണ്. ഭാര്യയ്ക്കും കോവിഡ്, ഭർത്താവിനും കോവിഡ്. പ്രിയ കൂട്ടുകാരെ, അവർ നീതിയോടുകൂടി ജീവിക്കുന്നവരാണ്. ആർക്ക് എന്ത് സഹായം ആവശ്യമാണെങ്കിലും ആ വിദേശ രാജ്യത്ത് ഓടി നടന്ന് സഹായം ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ഇന്ന് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. അവർ ചെയ്തു വെച്ച നന്മയുടെ ഫലം അവർക്കിന്ന് ധാരാളം ആളുകളുണ്ട് എന്ത് സഹായം ചെയ്യാനും. കാരണം അതുമാത്രം നന്മകളാണ് അവിടെ വിതറിയിട്ടിട്ടുള്ളത്. പക്ഷേ സംഭവം പ്രശ്നമല്ലേ, കോവിഡ് അല്ലേ, അത് ന്യൂമോണിയ ബാധിച്ചിരിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഈ വ്യക്തിക്ക് വേണ്ടി ഒരു നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന ജപം ഉള്ളൊരുങ്ങി പ്രാർത്ഥിക്കണമേ, എത്രയും വേഗം സൗഖ്യം കിട്ടാൻ, കൂടുതൽ നന്മ ഈ ലോകത്ത് ചെയ്യാനായിട്ട്. പ്രിയ കൂട്ടുകാരെ, അവരുടെ നന്മയുടെ സർക്കിളിൽ ഞാനും എത്തിയിട്ടുണ്ട്. എൻ്റെ രക്തബന്ധത്തിൽപ്പെട്ട കുടുംബമാണ്. ഞാൻ ആ വ്യക്തി ആശുപത്രിയിൽ കിടക്കുമ്പോൾ പ്രാർത്ഥിക്കുകയാണ്. കാരണം വലിയ ഹോസ്പിറ്റലാണ്. അവിടെ പുറത്തുനിന്നൊന്നും ഭക്ഷണം എത്തിക്കാൻ സാധിക്കുകയില്ല. പ്രമേഹ രോഗിയാണ്. അതുകൊണ്ട് പ്രത്യേക ഭക്ഷണങ്ങൾ വേണം. ആശുപത്രിക്കാർ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുക. ഭാര്യയും കുഞ്ഞുമക്കളും അങ്ങകലെ വേറെ ഒരു വീട്ടിൽ താമസിക്കുകയാണ്. ഒരു കണക്ഷനുമില്ല. അവിടെയുള്ള ഏതെങ്കിലും നേഴ്സുമാർ വിളിച്ച് പറയുമ്പോഴാണ് അവർക്ക് എന്തെങ്കിലും അറിയുക. അവരുടെ പരിചയത്തിലുള്ളൊരു നേഴ്സും ഡോക്ടറൊക്കെ അവിടെയുണ്ട്. അവർ വിവരമറിയിക്കും. പ്രിയ സഹോദരങ്ങളെ, ഇന്നലെ അവരുടെ ഞാൻ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക, എന്താണ്, എന്തായി, എന്തായി എന്ന്. ഞാൻ അവസ്ഥപിതാവിൻ്റെ ഈ 100-ാമത്തെ ടോക്ക് ഇന്നിടുമ്പോൾ എൻ്റെ അവസ്ഥപിതാവ് അതുപോലെയുള്ള ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലും മനസ്സിലാക്കി തരികയാണ്. അവർ പറയുകയാണ്, ഞാൻ ശക്തമായിട്ട് അവസ്ഥപിതാവിനോട് മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മറ്റൊരു വ്യക്തി പറഞ്ഞ അവസ്ഥപിതാവിനോട് ശക്തമായി മാധ്യസ്ഥം വഹിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ വിളിച്ച് പറഞ്ഞത്. ആശുപത്രിയിൽ രാവിലെ നോക്കിയപ്പോൾ കിട്ടിയത് ചപ്പാത്തിയാണ്. ചപ്പാത്തി, ഈ ഓക്സിജൻ കിട്ടാതെ വിഷമിക്കുന്ന ആൾക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാകും. അതും ഫ്രഷ് ചപ്പാത്തി ഒന്നും ആയിരിക്കില്ല. അപ്പോൾ അത് ഉണങ്ങിയിട്ടുണ്ടാവും. കടിച്ച് ചവച്ച് തിന്നാൻ മാത്രം ഭയങ്കര പ്രശ്നമാണ്. കാരണം ഓക്സിജൻ ലെവൽ കുറഞ്ഞുകൊണ്ട് ഓക്സിജൻ വെച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അത് തിന്നാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇൻസുലിൻ എടുക്കണം. എന്ത് ചെയ്യും? അവരവർക്ക് ആവശ്യമുള്ള ഭക്ഷണം അതാത് സമയത്ത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനേക്കാൾ ഉപരി ബുദ്ധിമുട്ടാണ് നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ വലിച്ചു കയറ്റുന്ന, ശ്വാസം കിട്ടാതെ വിഷമിക്കുന്ന കോവിഡ് രോഗികൾ. ഞാൻ എന്നും അവർ ഈശോയുടെ തിരുഹൃദയത്തിലെ തിരുമുറിവിലേക്ക് സമർപ്പിച്ച് പതിപ്പിച്ച് വെക്കുന്നുണ്ട്. എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പക്ഷേ അതിൻ്റെ ഒരു അത്ഭുതമായിരിക്കാം ഈശോ വിശുദ്ധ അവസ്ഥ പിതാവിലൂടെ കാണിച്ചു തന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്.
അങ്ങനെ ഭാര്യ എൻ്റെ ബന്ധു വിളിച്ച് പറഞ്ഞു, ചേച്ചി ഒരു അത്ഭുതകരമായ ഇടപെടൽ നടന്നു. കാരണം ഭക്ഷണം കഴിക്കാൻ ചപ്പാത്തി കഴിക്കാൻ ബുദ്ധിമുട്ടായി ഇദ്ദേഹം ഇരിക്കുന്ന സമയത്ത് ഒരാള് നല്ല ഒരു ഫുഡ്, എന്താണോ അവന് കഴിക്കേണ്ടത് ആ ഫുഡ്, ഓട്സ് മറ്റെല്ലാ സാധനങ്ങൾ അടങ്ങി ഒരു കിറ്റ് അങ്ങനെ തന്നെ ഈ വ്യക്തിക്ക് കൊടുക്കുകയാണ് എൻ്റെ ബന്ധുവിന്. അത് കണ്ടപ്പോൾ സന്തോഷമായി, ഒരു വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം. അങ്ങനെ അത് കഴിച്ച് അപ്പോൾ തന്നെ ഇൻസുലിൻ ഒക്കെ കൊത്തി ആള് മര്യാദക്കാരനായി ഇരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ വന്നപ്പോൾ പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിച്ചു, നേഴ്സിനോടും പറഞ്ഞു നല്ല ഭക്ഷണം കഴിച്ചു, ഞാൻ ഇൻസുലിൻ ഒക്കെ എടുത്തിരിക്കുക. നിങ്ങൾ വിചാരിക്കേണ്ട, അവസ്ഥയെ പിതാവ് മാലാഖിയെ അയച്ച് ഭക്ഷണം കൊടുത്തു എന്നൊന്നും, അങ്ങനെയല്ല സംഭവിച്ചത്. പക്ഷേ അത് അങ്ങനെയും നമുക്ക് ചിന്തിക്കാം, ഒരു മാലാഖ തന്നെയാണ് ആ വന്നത്. നിങ്ങൾക്കറിയുമോ ഈ ഭക്ഷണം എങ്ങനെയാണ് കിട്ടിയതെന്ന്? ആ ഹോസ്പിറ്റലിൽ ഒരു സ്റ്റാഫ് കോവിഡ് ആയിട്ട് കിടക്കുന്നുണ്ട്, അതിൻ്റെ ഭാര്യ അയാൾക്കുണ്ടാക്കിയ ഭക്ഷണമാണത്. പക്ഷേ കൊണ്ടുവന്ന വ്യക്തി ആളെ തെറ്റി ഇദ്ദേഹത്തിന് കൊടുത്തതാ. അല്ലാണ്ട് സ്വർഗത്തിൽ നിന്ന് കർത്താവ് മാലാഖി അയച്ച് ഭക്ഷണമൊന്നും എത്തിച്ചിട്ടില്ല. ഇങ്ങനെയും കർത്താവിന് ഭക്ഷണം എത്തിക്കാം, അത് മാലാഖമാർ തന്നെയാണെന്ന് നമുക്ക് വിശ്വസിച്ചുകൂടെ? എന്തായാലും ആ ഭക്ഷണം തൃപ്തിയായി കഴിച്ച് അദ്ദേഹം ഇൻസുലിനും എടുത്തിരുന്നു. പ്രിയ സഹോദരങ്ങളെ, എൻ്റെ ബന്ധു ഇത് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി. കാരണം അന്ന് ഇന്നലെ രാവിലെ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു, ദൈവമേ ഭക്ഷണമില്ലാത്ത അനേകം മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഈ ദേഹം ഓടി നടക്കുന്നൊരു വ്യക്തിയാണ്, ഓടി നടക്കുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലും എൻ്റെ മകന് ജോലിയില്ലാതെ വിഷമിക്കുമ്പോൾ, ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മറ്റുള്ളവരാൽ ചതിക്കപ്പെട്ട് ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ട ഗതികേട് വന്നിട്ടുണ്ട്. അവരൊക്കെ ഉന്നതമായിട്ട് നടക്കുമ്പോഴും ഞാൻ ഈശോയോട് പറയും, കർത്താവെ എൻ്റെ ഈ സഹനം നിന്റെ സന്നിധിയിലുണ്ടല്ലോ, എനിക്കത് മതി. അച്ഛൻ പട്ടത്തിന് വേണ്ടി ഞങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ ഇരുകരങ്ങളും തുറന്ന് സഹായിച്ചൊരു വ്യക്തിയാണ് ഇദ്ദേഹം. ഭക്ഷണത്തിനൊരു കുഴപ്പവും പാടില്ല ചേച്ചി എന്ന് പറഞ്ഞ് ഞാനിത് ഇത്രയും തുറന്ന് പറയുന്നത്, ഞാൻ എനിക്ക് അധികാരപ്പെട്ട വീടാണ്, അവകാശപ്പെട്ട വീടാണ്, അവർ തരുന്ന എന്ത് സഹായവും എനിക്ക് സ്വീകരിക്കാം, കാരണം ഞങ്ങൾ ഒരേ രക്തമാണ്. പക്ഷേ രക്തബന്ധങ്ങൾക്കൊന്നും ഇന്ന് വിലയില്ലാത്ത സന്ദർഭത്തിൽ രക്തബന്ധമുള്ളവർക്കായാലും അല്ലാത്തവർക്കായാലും ഓടി നടന്ന് സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഭക്ഷണമില്ലാതെ വിഷമിക്കരുത്, നല്ല ഭക്ഷണം കൊടുക്കണം, അച്ഛൻ പട്ടമല്ലേ, അതുകൊണ്ട് നല്ല ഭക്ഷണം തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞ് എനിക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന ഈ വ്യക്തി ഇപ്പോൾ ഭക്ഷണം കിട്ടാതെ കിടക്കുന്നുണ്ടെങ്കിൽ, കർത്താവെ നീ തന്നെ പോയിട്ട് ഭക്ഷണം കൊടുക്കണം, കൊടുത്തേ പറ്റൂ എന്ന്. ഞങ്ങൾക്ക് എത്ര കുറവുണ്ടെങ്കിലും നീ ആ കുറവുകളെല്ലാം ഇപ്പോൾ മറന്നു കളഞ്ഞേ പറ്റൂ എന്ന് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച്, കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് ജപമാല ചൊല്ലി നടക്കുന്ന സമയത്താണ് എൻ്റെ ബന്ധുവിൻ്റെ ഫോണ് വരുന്നത്. എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷവും, ഈശോയെ ഇത്രമാത്രം നമ്മൾ മനസ്സിലാക്കിയില്ലല്ലോ എന്നോർത്ത് സങ്കടവും ഒക്കെ ഉണ്ടാകുന്ന ദിവസങ്ങളാണിത്. കാരണം നമ്മൾ പ്രസംഗിക്കുമ്പോഴൊക്കെ ഭയങ്കര ധൈര്യമായിരിക്കും, പക്ഷേ നമുക്ക് വേണ്ടപ്പെട്ടവർ മരണത്തോടടുക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ ബലഹീനരാണ്. പക്ഷേ നമ്മൾ ബലഹീനരാകാൻ ഈശോ അനുവദിക്കില്ല. ഈശോ ഇടപെടും, വളരെ വേഗം ഇടപെടും. കർത്താവ് വരാൻ വൈകിയില്ല, നേരത്തെയിട്ട് വരികയുമില്ല. ഹെബ്രായർ 10:37 അങ്ങനെയല്ലേ പറയുന്നത്? നേരത്തെ വരില്ല, നേരം വൈകുമില്ല, തക്ക സമയത്ത് കർത്താവ് വരും, അത് നമുക്കറിയാം. പക്ഷേ എന്നാലും ജീവിതത്തിൽ ഇങ്ങനെ ഓക്സിജൻ കുറഞ്ഞു, സ്റ്റേജ് മോശമാണ് എന്നൊക്കെ ന്യൂസ് കേൾക്കുമ്പോൾ ഒഴുകി പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ അങ്ങനെ ആ ഭക്ഷണത്തിൻ്റെ കാര്യം ഒരു അത്ഭുതമായിട്ട് കേട്ട് പിന്നീട് ഇന്നലെ അടുത്ത എപ്പിസോഡ് ഇടാനായിട്ട് ഓഡിയോ എടുക്കാൻ വന്നപ്പോഴാണ്, ഇന്ന് 100-ാമത്തെയാണ്, ഞാൻ അവസ്ഥപിതാവിനോട് ചോദിച്ചു, 100-ാമത്തെയല്ലേ, എന്താണ് ഒരു അനുഭവം? തുറന്നു നോക്കിയപ്പോൾ കാണുന്നത് സ്വർഗത്തിൽ നിന്നും ഭക്ഷണവുമായി മാലാഖ അവരുടെ കുടുംബത്തിലേക്ക് വന്നു എന്ന്.
എന്നോട് എൻ്റെ അന്തരാത്മാവിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇതും സ്വർഗത്തിൽ നിന്നൊരു മാലാകയല്ലേ വന്നത് ആണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പ്രിയ കൂട്ടുകാരെ, ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ഈ അവസേ പിതാവ് ആള് മോശക്കാരനല്ല, സകലകല മധ്യസ്ഥനാണ്, എല്ലാത്തിൻ്റെയും മധ്യസ്ഥനാണ് അവസേ പിതാവ്. പ്രിയ കൂട്ടുകാരെ, നമ്മൾ ശിഷ്യനെ എന്ന നിലയിൽ മറ്റുള്ളവർക്ക് ഒരു പാത്രം വെള്ളം കൊടുത്താൽ അമർത്തി കുലുക്കി നിറച്ച് അളന്നു തരുമെന്നല്ലേ കർത്താവ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ പണ്ട് കർത്താവ് ചോദിച്ചില്ലേ, എൻ്റെ ജോസഫിനെ കുറിച്ച് നീ ടോക്കിടുന്നില്ലേ എന്ന്? കർത്താവിൻ്റെ ജോസഫ് എന്നാണ് പറയുന്നത്. ഈശോ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നു വളർത്തപ്പനെ. കാരണം കൊല്ലം കുറെ അതിൻ്റെ ഒക്കത്തിരുന്നല്ലേ വളർന്നത്. അതല്ലേ എപ്പോഴും യാത്ര ചെയ്യുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും ഒക്കെ ഭക്ഷണം കൊടുത്ത് പരിപാലിച്ച വളർത്തപ്പൻ. ഇഷ്ടപ്പെടാതിരിക്കുകയില്ല. കാരണം ലോകത്ത് പിന്നെ ഈശോയ്ക്ക് വേറെ അപ്പൻ ഉണ്ടായിരുന്നില്ലല്ലോ. പിതാവായ ദൈവമല്ലേ ഈശോയുടെ ശരിക്കുള്ള അപ്പൻ. പ്രിയ കൂട്ടുകാരെ, അങ്ങനെയെങ്കിൽ ഈ വളർത്തപ്പനെ കർത്താവ് എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടാകും. അതെനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് ആ കുർബാനയിൽ ഈശോയുടെ ആംഗ്യം കണ്ടപ്പോൾ മനസ്സിലായി. എൻ്റെ ജോസഫിനെ കുറിച്ച് നീ ഒന്നും പറയുന്നില്ലേ എന്ന്. അന്ന് മുതൽ അവസ്ഥ പിതാവിനോട് പ്രത്യേക സ്നേഹമാണ്. അപ്പോഴാണ് ഈ പുസ്തകം കിട്ടിയത്. പ്രിയ കൂട്ടുകാരെ, അവസ്ഥ പിതാവ് സകലകലാ മധ്യസ്ഥനാണ് കേട്ടോ. ആള് മോശക്കാരനല്ല, മിണ്ടാതിരുന്നോട്ടെ, അടിയിൽ കൂടെ പണിയെടുക്കുമെന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെയാണ് ആള്, തുരങ്കം ചെയ്ത് പണിയെടുക്കും, എല്ലാ കാര്യങ്ങളും നടത്തിത്തരും. വിശുദ്ധ അവസ്ഥ പിതാവിന്റെ പ്രത്യേകമായിട്ടുള്ള മാധ്യസ്ഥം നമുക്ക് ഓരോരുത്തർക്കും യാചിക്കാം. മഹാമാരിയായ കോളറയിൽ നിന്ന് രക്ഷിച്ചതല്ലേ, അതുപോലെ കൊറോണയിൽ നിന്നും മഹാമാരിയിൽ നിന്നും അവസ്ഥ പിതാവ് നമ്മെ രക്ഷിക്കും. പ്രിയ സഹോദരങ്ങളെ, വേറെ സന്തോഷം തോന്നി എനിക്ക് ഇത് വായിച്ചപ്പോൾ. ദൈവമേ, 100-ാമത്തെ എപ്പിസോഡ് ഇടുമ്പോൾ അതേ അനുഭവം തന്ന് കർത്താവ് നമ്മെ സന്തോഷിപ്പിക്കുന്നു. ദൈവത്തിനെ സ്തുതി. നമുക്ക് പറയാം, പിതാ പുത്ര പവിത്രാത്മന് മാത്രം ആരാധന കൊടുക്കാം. പിതാവ് തൻ്റെ പ്രാക്രൂപമായിട്ട് ഭൂമിയിലേക്ക് തന്ന വിശുദ്ധ അവസ്ഥ പിതാവിനെ ഓർത്ത് പിതാവായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. പ്രിയ കൂട്ടുകാരെ, അവസ്ഥ പിതാവിനോട് വലിയ സ്നേഹമുള്ളവരായിരിക്കാം നമുക്ക്. ഈ കാലഘട്ടങ്ങൾ അവസ്ഥ പിതാവിൻ്റെ വർഷമാണ് കേട്ടോ. അവസാന കാലഘട്ടങ്ങളിൽ അവസ്ഥ പിതാവിൻ്റെ ഖ്യാതി വർദ്ധിക്കുമെന്നുള്ള പ്രവചനം ഞാൻ പല പ്രാവശ്യം ഇവിടെ ഇട്ടിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന നിങ്ങൾ കോവിഡ് രോഗികൾക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ വ്യക്തിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണേ. ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലി എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരെ വേഗം ആശുപത്രിയിൽ നിന്ന് പുറത്തു കടത്തും. നമുക്ക് അവസ്ഥ പിതാവിനോട് മാധ്യസ്ഥം വഹിക്കാം. സകല കോവിഡ് പോസിറ്റീവായിട്ടുള്ള രോഗികളെയും വിശുദ്ധ അവസ്ഥ പിതാവിൻ്റെ നിർമ്മല കരങ്ങളിലേക്ക് കാഴ്ചവെക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.